പതിനാറാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ നാവികപ്പടയുടെ മുസ്ലിം നായകൻ മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ. വെൽക്കം ബാക്ക്, ലെറ്റ്സ് ടോക്ക്. ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയിലെത്തിയ പറങ്കികൾ, അതായത് പോർച്ചുഗീസുകാരുമായ ഐതിഹാസികമായ കപ്പൽ യുദ്ധങ്ങളിൽ അസാമാന്യ പാഠവും തെളിയിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാലി മരക്കാറും പിൻഗാമികളും. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവിക പ്രതിരോധം തീർത്ത ധീരനായിരുന്നു മരക്കാർ. മരക്കാർ വംശപരമായി സാമൂതിരിയുടെ നാവിക പടയാളികളായിരുന്നു. പറങ്കികളുമായി ഏറ്റുമുട്ടിയ മരക്കാർ വംശത്തിലെ ആദ്യത്തെ പോരാളിയായിരുന്നു മമ്മാലി മരക്കാർ. 1505 കൊടുങ്ങല്ലൂരിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഇദ്ദേഹം പറങ്കികൾക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തി. യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കോഴിക്കോട് നിന്നുള്ള കപ്പലുകൾ സഹായിക്കാനായി നിശ്ചിത സമയത്തിനുള്ളിൽ എത്താതിരുന്നതിനാൽ തൻ്റെ രണ്ട് പുത്രന്മാരോടൊപ്പം അദ്ദേഹത്തിന് വീരമൃത്യു വരിക്കേണ്ടി വന്നു. മമ്മാലി മരക്കാറിനു ശേഷം കുട്ടിയാരി മരക്കാർ നാവികസേനയുടെ പടനായകനായി. കൊച്ചിയിലെ ഒരു വ്യാപാര പ്രമുഖനും കുട്ടിയാലി മരക്കാറുടെ പുത്രനുമായ മുഹമ്മദ് മരക്കാറാണ് ആദ്യത്തെ കുഞ്ഞാലി മരക്കാർ. പറങ്കികളുടെ ശല്യം സഹിക്കാതായപ്പോൾ അദ്ദേഹം ഒരു പറ്റം നാട്ടുകാരുമായി സാമൂതിരിയെ മുഖം കാണിച്ചു, പറങ്കികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്നറിയിച്ചു. സന്തുഷ്ടനായ സാമൂതിരി കുഞ്ഞാലി മരക്കാരെ നാവികസേനയുടെ തലവനാക്കി കുഞ്ഞാലി മരക്കാർ എന്ന സ്ഥാനവും നൽകി. കുഞ്ഞാലി മരക്കാർ അനുയായികൾക്ക് ഒളിപ്പോരിൽ പരിശീലനം നൽകുന്നു. ഗറില എന്ന യുദ്ധതന്ത്രങ്ങൾ തൻ്റെ അനുയായികൾക്ക് പരിശീലിപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചു. അതിനാൽ ആയുധങ്ങളും ചെറുവള്ളങ്ങളും മരക്കാർ സംഭരിച്ചു. ആ സമയം പറങ്കികൾ ഈസ്റ്റ് ഇൻഡീസ് ആക്രമിച്ചപ്പോൾ കുഞ്ഞാലി പോർച്ചുഗലിൻ്റെ കയ്യിൽ നിന്ന് ചാലീനം നേടിയെടുത്തു. ഇതിനെല്ലാം അപ്പുറം കുട്ടിയേലി എന്ന കുഞ്ഞാലി രണ്ടാമൻ പറങ്കികളുടെ പേടി സ്വപ്നമായിരുന്നു. പറങ്കികൾക്ക് ഏറെ നഷ്ടങ്ങൾ സമ്മാനിക്കാൻ കുഞ്ഞാലി രണ്ടാമന് കഴിഞ്ഞു. കുഞ്ഞാലി മൂന്നാമനായ പാട്ടു മരക്കാർ സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിയായിരുന്നു. എല്ലാറ്റിനും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം പാശ്ചാത്യ യുദ്ധമുറകളും പടക്കോപ്പുകളും സ്വായത്തമാക്കി. എന്നാൽ പിന്നീട് തന്ത്രപരമായി സാമൂതിരിയെ പറങ്കികൾ വരുതിയിലാക്കുകയും സാമൂതിരി പോർച്ചുഗീസുകാരുടെ പക്കത്ത് നിന്ന് കുഞ്ഞാലി മരക്കാർക്കെതിരെ നിലകൊള്ളുകയും ചെയ്തു. അങ്ങനെ ഇവർ കുഞ്ഞാലി നാലാമനെ പിടിച്ചു. പോർച്ചുഗീസുകാർ ഗോവയിലെത്തിച്ച അദ്ദേഹത്തെ കൊന്നുവത്രേ. കുഞ്ഞാലിയുടെ ഉത്ഭവം വ്യക്തമല്ല. സാമൂതിരി ഈ സ്ഥാനപ്പേര് നൽകും വരെ ഇവർ അരയന്മാരായിരുന്നു എന്ന പക്ഷവുമുണ്ട്. പന്തളായും കൊല്ലമാണ് ഇവരുടെ സ്വദേശം എന്നും അറബ് വംശജരാണെന്നും അഭിപ്രായം ഇന്നും നിലനിൽക്കുന്നു. കോഴിക്കോട്ടെ സാമൂതിരി രാജാവിൻ്റെ നാവികപ്പടയുടെ നായകനും അറബിക്കടലിൻ്റെ സിംഹവും ഇന്നും തീരാത്ത ഓർമ്മകളാണ്.